എപ്പോഴും മനസ്സിലാക്കണം, നമ്മളുടെ അകത്ത് നെഗറ്റീവായൊരു തോട്ട്സ് കയറിയാൽ, ഒരു ചിന്ത കയറിയാൽ, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, നമ്മുടെ ബോൾഡ്നെസ് ആണ്, നമ്മുടെ ധൈര്യം എല്ലാം പോവും, എല്ലാ കോൺഫിഡൻസും പോവും. എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസുകൾ ഉണ്ടായാൽ, ചെറുപ്പക്കാരെ നിങ്ങൾക്കിത് മനസ്സിലാക്കുമല്ലോ, വളരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായാൽ, എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിപ്പോയാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ദൈവസന്നിധി നിൽക്കാനുള്ള, വീണ്ടും ചെല്ലാനുള്ള എല്ലാ പ്രാഗൽഭ്യങ്ങളും കോൺഫിഡൻസും ബോൾഡ്നെസ്സും എല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു, ലെറ്റ് അസ് ദെയർഫോർ കം ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. സഹായത്തിനുള്ള കൃപ ലഭിക്കാൻ ധൈര്യത്തോടെ, പേടിക്കണ്ട മകളെ, ഭയപ്പെടണ്ട, ആകുലപ്പെടണ്ട. ഞാൻ ഇനി ചെന്നാൽ എന്നോട് കർത്താവ് ക്ഷമിക്കുവോ, എന്നെ അംഗീകരിക്കുവോ, എന്നെ സ്നേഹിക്കുവോ, എന്നെ കള ഒന്നും ഭയപ്പെടും. ധൈര്യത്തോടെ, ഹല്ലേലൂയ. എവിടേക്കോ ആരുടെയൊക്കെയോ കറേജുകൾ, ബോൾഡ്നെസ്സുകൾ, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട്, ഇനി ദൈവത്തിന് പോലും എന്നെ വേണ്ട, അവൻ പോലും ഇനി എടുക്കുകയില്ല, ആരും എടുക്കാത്തൊരു ഉൽപ്പന്നമാണ്, പ്രോഡക്റ്റാണ് ഞാൻ എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആ ചെറുപ്പക്കാരനോട്, ആ ചെറുപ്പക്കാരിയോട്, എൻ്റെ പ്രിയ സഹോദരനോട്, സഹോദരിയോട്, ദൈവവേദനോട് കർത്താവ് പറയുന്നു, ധൈര്യമായിട്ട് വരിക. എല്ലാവരിലും ബലഹീനതകളുണ്ട്, എല്ലാവരിലും കുറവുകളുണ്ട്, എല്ലാവരിലും ആരും ഈ ഭൂമിയിൽ പൂർണ്ണരല്ല. കംപ്ലീറ്റ് ആയിട്ടുള്ളത്, പൂർണ്ണൻ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ലവ് ഈസ് ജീസസ്. ഓ, ദ കംപ്ലീറ്റ് ഹോളി പേഴ്സൺ ഈസ് ജീസസ്. പൂർണ്ണ വിശുദ്ധൻ യേശു കർത്താവാണ്, പൂർണ്ണ സ്നേഹം യേശുവിലാണ്, ആ ഫുൾനെസ് അവനിലാണ്. ഞാൻ ക്രിസ്തുവിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവനിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തിന് അരികിലേക്ക് വരിക. ഇതാണ് പത്രോസിൻ്റെ സംഭവത്തിൽ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, യേശുവിനെ വീണ്ടും പത്രോസ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞില്ലേ, നെറ്റ് ഫുള്ളായപ്പോൾ, ദ ഗോസ്പിൾ ഓഫ് ജോൺ ചാപ്റ്റർ 20 അല്ലേ വായിച്ചിട്ടില്ലേ, നെറ്റ് ഫുള്ളായപ്പോൾ, വല നിറഞ്ഞപ്പം യോഹന്നാൻ പറഞ്ഞു, അയ്യോ അത് കർത്താവാന്ന് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ് യേശുവാന്ന് പറഞ്ഞു. കർത്താവാന്ന് അറിഞ്ഞപ്പം പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ, അവൻ എടുത്ത് കടലിൽ ചാടി. എന്താ കടലിൽ ചാടിയതിന്റെ കാരണം? യേശുവിനെ ഫേസ് ചെയ്യാനുള്ള മടി, അവൻ്റെ ആ ബോൾഡ്നെസ്സും കറേജും എല്ലാം നഷ്ടപ്പെടും. എന്താ അതിൻ്റെ റീസൺ? കുറച്ച് ദിവസം, 3 ദിവസം മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പ് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിനെ അവൻ തള്ളി പറഞ്ഞു, വീണ്ടും ആ പഴയ പടകും വലയെടുത്തു. അപ്പോൾ ആ ബോൾഡ്നെസ്സും ആ കറേജും ആ ബലവും എല്ലാം പോയി. വീണ്ടും അത് യേശു ആണെന്ന് അറിഞ്ഞപ്പം, കർത്താവ് അടുത്ത് വന്നെന്ന് അറിഞ്ഞപ്പോൾ, അവൻ വീണ്ടും ആ കടലിലോട്ട് എടുത്ത് ചാടുക. കാരണം പുള്ളിയുടെ ധൈര്യം ചോർന്നു പോയി, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. യേശുവിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇങ്ങനൊരു ചിന്ത ഇന്ന് എന്നെ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെ പോയി നിൽക്കും? ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ ഇനി എങ്ങനെ ആരാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? പക്ഷെ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തള്ളിപ്പറഞ്ഞാണയിട്ട് പ്രാഗി ഇറങ്ങിപ്പോയ പത്രോസിനെ കാത്താണ് യേശു അവിടെ നിൽക്കുന്നത്, കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട്. ഈ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരെ വീണ്ടും ആ പടകും വലയും എടുത്ത് തന്നിൽ നിന്ന് ദൂരെയായിപ്പോയ ഈ ശിഷ്യഗണങ്ങളെ കാണാൻ വേണ്ടിയാണ് യേശു കർത്താവ് അപ്പവും മീനും ചുട്ട് അവിടെ കാത്തു നിന്നത്. തള്ളിപ്പറഞ്ഞ പത്രോസിനെ കാത്ത് കർത്താവ് ആ കടൽക്കരയിൽ കാത്തു നിൽക്കുന്ന കാഴ്ച, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോടൊക്കെ ദൈവത്തിന് പറയാനുള്ളൊരു സന്ദേശമാണ്. പാട്ടിൽ പാട്ടുകാരൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ പാടിയതുപോലെ, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിന തീയും പകർന്നു തന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം
നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതെത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തിരുന്നെന്നെ നീ ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷിക്കാൻ ആശിച്ചതല്ലയോ ആരോധനം ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷിക്കാൻ ആശിച്ചതല്ലയോ ആരോധനം എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിങ്ങനെ പാടാൻ കഴിയും? ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോൾ എത്ര ചെറുപ്പക്കാർക്ക്, എത്ര സഹോദരന്മാർക്ക്, എത്ര പ്രിയപ്പെട്ടവർക്ക് പാടാൻ പറ്റും ഈ സത്യം? ഇതൊരു സത്യമാണ്. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനായി തീയും പകർന്നു തന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തിരും പാടിയത് കർത്താവ് അത്രയും നേരം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. തള്ളിക്കളഞ്ഞ, തള്ളിപ്പറഞ്ഞ, ആണയിട്ട് പ്രാഗ് ഇറങ്ങിപ്പോയ ആ പത്രോസ് യേശുവാണ് കടൽക്കരയിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ അവനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പേടിച്ച് കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ട്, ബോൾനെസ് എല്ലാം നഷ്ടപ്പെട്ട് എടുത്ത് വെള്ളത്തിൽ ചാടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പത്രോസിനെ വീണ്ടും മാറോടണച്ച് യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചേർത്ത് പിടിച്ച് ചോദിച്ച യേശുവിനെ ഞാൻ ഈ തിരുവെഴുത്തിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആര് നിങ്ങളെ ചേർത്ത് പിടിക്കാനില്ലേ? ഹാ, നിങ്ങൾ സ്നേഹിച്ചവർ, നിങ്ങൾ കരുതിയവർ നിങ്ങളെ സ്നേഹിക്കാതെ, നിങ്ങളെ കരുതാതെ മറന്നു കളയുമ്പോഴും, നിങ്ങൾ അകന്നുപോയ പലപ്പോഴും മറന്നുപോയ കർത്താവ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പം നിങ്ങളെങ്ങനെ അരികിലോട്ട് ആ കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. രണ്ടാമതും ഈ പീറ്ററിനോട് യേശു ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമതും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ പൊട്ടിക്കരഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് പറയുകയാണേ, കർത്താവെ നീ സകലതും അറിയുന്നു, നീ എൻ്റെ ഹൃദയം അറിയുന്നു, നീ എൻ്റെ ഉൾപ്പുകളെ അറിയുന്നു, നീ എൻ്റെ അവസ്ഥ അറിയുന്നു, നീ എൻ്റെ ഇമോഷണൽ ഫീലിംഗ്സ് അറിയുന്നു, നീ എൻ്റെ പ്രസന്റ് സിറ്റുവേഷൻ അറിയുന്നു. ലോർഡ്, യു നോ എവ്രിതിങ്. ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ, പേടിക്കാതെ, കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ ആ കൃപാസനത്തിനരികിലേക്ക് മടങ്ങി വരിക.
ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ, ലൂക്കോസ് 7:47 എഴുതിയിട്ടുണ്ട്, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, അധികം ഇളച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഒത്തിരി പാപങ്ങളെ ക്ഷമിച്ചില്ലേ? അതുകൊണ്ട് ഒത്തിരി സ്നേഹിക്കാം. കർത്താവ് നിങ്ങളെ ഒത്തിരി നേരം കാത്തിരുന്നില്ലേ? അതുകൊണ്ട് അവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, യൗവനക്കാരാ, സഹോദര സഹോദരി, ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാമോ? കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നെയ്യുന്ന അരയ്ക്കോ കർത്താവ് ഇന്ന് തൊടുന്നു. ജി പാസ്റ്ററെ അരയ്ക്കോ ദൈവദാസന്മാരെ യേശു സ്പർശിക്കുന്നു. ചിലർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണേ, ഇനി ഞാൻ ആ പഴയ വഴിയിൽ പോകില്ല കർത്താവേ, ഇനി ഞാൻ മദ്യപിക്കില്ല കർത്താവേ, ഇനി ഞാൻ ആ പ്രൊണോഗ്രഫി കാണത്തില്ല കർത്താവേ, ഇനി ഞാൻ ആ വഴിയിൽ യാത്ര ചെയ്യില്ല കർത്താവേ, ഇനി ഞാൻ അങ്ങേ വേദനിപ്പിക്കില്ല കർത്താവേ, ഇനി ഞാൻ ആ തെറ്റായ ബന്ധത്തിൽ നിനക്കിതമില്ലാത്ത വഴികളിൽ യാത്ര ചെയ്യില്ല കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, യേശു പറയുന്നു, നീ ഏത് ജാതിയോ മതമോ ആകട്ടെ, ദൈവം അതൊന്നും നോക്കുന്നില്ല. കർത്താവ് മനുഷ്യ നിന്നെ, യൗവനക്കാരാ നിന്നെ, യൗവനക്കാരി, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. എത്ര റൂട്ട് തെറ്റിപ്പോയെങ്കിലും, എത്ര ട്രാക്ക് തെറ്റിപ്പോയെങ്കിലും, യേശു നിന്നെ ആ റൈറ്റ് ട്രാക്കിലേക്ക്, ആ റൈറ്റ് പാത്തിലേക്ക് ഇന്ന് രാത്രി വലിച്ചിടുകയാ. ഹല്ലേലൂയ. കൈക്കൊള്ളാതെ തള്ളൂ എന്ന് ഒട്ടും വേണ്ട സംശയം, രക്ഷിതാവ് നിന്നെ ഇന്ന് സ്നേഹത്തോടെ കാണുന്നു. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാന കാക്കുന്നു. ഭയം വേണ്ട, സംഗിക്കേണ്ട, വാവങ്കൽ നീയുന്ന എല്ലാ ഭയവും പോകട്ടെ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാന കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ തീർന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ തീർന്നു. നിങ്ങളുടെ പാസ്റ്റിനെ ഓർത്ത്, നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ, ഹല്ലേലൂയ, എത്ര നാൾ വൃഥാവായി ഓടി, എത്ര നാൾ ഞാൻ വൃഥാവായി ഓടി, പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പിറകിൽ പോയി. ആ കൃപാസനത്തിന് അരികിലേക്ക് നമുക്ക് ഓടി വരാം, ധൈര്യത്തോടെ ഓടി അണയാം. ഹല്ലേലൂയ. എത്ര നാൾ വൃഥാവായി ഓടി, മനുഷ്യ നിൻ ജീവിതം ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീവിതം. എത്ര നാ വൃഥാവായി ഓടി, മനുഷ്യ നിൻ ജീവിതം
ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു